എഴുതിയിരിക്കുന്ന പ്രമുഖർ സാസിലിരിക്കുന്ന എൻ്റെ സുഹൃത്തി സുഹൃത്തുക്കളെ കമാൽ വരുന്നു നവസ്കൃതികളടക്കമുള്ള പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് പ്രകാശനം ചെയ്തത്. സംഗീത കുറച്ച് മുമ്പാണ് എനിക്ക് പുസ്തകം തന്നത്. അപ്പോഴേ ഞാൻ ആ പുസ്തകം ഒരു കുറേ കഥകൾ വായിച്ചു. മുഴുവൻ കഥകളും വായിക്കണമെന്നില്ല ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ. യാതൊരു വളച്ചുകെട്ടുമില്ലാതെ കഥകൾ പറയുന്ന ഒരു പുസ്തകം, വായിപ്പിക്കുന്ന ഒരു പുസ്തകം. ഇതിനൊരു പ്രത്യേകതയുണ്ട്, വായന ഒരു യാതനയായ കാലത്ത് വായിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ഇത് വായിച്ചപ്പോൾ തോന്നിയത് ഒരു വിഷ്വൽ എഫക്റ്റ് അത് വായിക്കുമ്പോഴുണ്ട്. ഒരു സിനിമക്കാരനായത് കൊണ്ടായിരിക്കും വളരെ ഈ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലാണ് ഈ കഥകൾ എഴുതിയത്. ഇനി ഞാൻ കഥകളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒരു പുസ്തക പ്രകാശനം പൂർണ്ണമാകണമെങ്കിൽ ആ പുസ്തകം വായനക്കാർ വില കൊടുത്ത് വാങ്ങുക തന്നെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് സൈഗതം ബുക്ക് സ്റ്റാളിന് ഈ പുസ്തകം കിട്ടും. ഇവിടെ ആ ഓരോരുത്തരും ആ പുസ്തകം വാങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിന് എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് ഒരുപാട് ഉയരത്തിൽ അദ്ദേഹം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് ദൃശ്യശൈലി ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. വീരാൻകുട്ടി മാഷി പറഞ്ഞ ഒരു വാചകമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ ലോകത്തെ അടയാളപ്പെടുത്താൻ മൂന്നക്ഷരം മതി: പ്രണയം. പ്രണയിക്കാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? പ്രണയം മനസ്സിൽ സൂക്ഷിക്കാൻ, ഒളിപ്പിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഈ ലോകം മുഴുവനുള്ളത്. അങ്ങനെയുള്ള ഈ ലോകത്ത് പറയാതെ പറഞ്ഞ പ്രണയത്തെ കുറിച്ചാണ് ഈ പുസ്തകം നിറയെയുള്ളത്. 96 പേജുകളിലായി നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നത്തെ കുറിച്ചുള്ള പ്രണയം, പ്രണയിനിയോടുള്ള പ്രണയം, ജീവിതത്തോടുള്ള പ്രണയം, തന്നോട് തന്നെയുള്ള പ്രണയം, ആണുമാണ് തമ്മിലുള്ള പ്രണയം, ആണും പെണ്ണും തമ്മിലുള്ള പ്രണയം, അങ്ങനെ ഈ ലോകം മുഴുവൻ അടയാളപ്പെടുത്തുന്ന മൂന്നക്ഷരം പ്രണയം. ആ പ്രണയത്തെ മുഴുവൻ ദുഃഖമായും സന്തോഷമായും സ്നേഹമായും വാത്സല്യമായും അടയാളപ്പെടുത്തുന്ന ഒരു അതിമനോഹരമായ ഒരു പുസ്തകമാണ് മോഹൻകർത്തയുടെ ഈ കഥാസമാഹാരം പറയാതെ പറഞ്ഞത്. പറയാതെ പറയുന്ന പ്രണയം അതിന് വല്ലാത്തൊരു മനോഹാരിതയാണ്. രണ്ടുപേർ തമ്മിൽ പരസ്പരം പ്രണയിക്കുമ്പോഴും പറയാതെ പറഞ്ഞു പോകുന്ന ആ പ്രണയത്തിൽ രണ്ടുപേരിലും കിഴിഞ്ഞിറങ്ങുന്ന പ്രണയത്തിൻ്റെ നനവ്, ആർദ്രത, അതെല്ലാം ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ഒരു മഴവില്ല് പോലെ, ഒരു മഴ പോലെ, ഒരു കാറ്റ് പോലെ നമ്മളിലേക്ക് അലിഞ്ഞിറങ്ങുന്ന പ്രണയത്തിൻ്റെ മഴ. നീലമത്സ്യങ്ങളുള്ള, നീലമത്സ്യത്തെ പോലുള്ള ആളുകൾ, നീല കണ്ണുകളുള്ള പെൺകുട്ടി, കാത്തിരിപ്പ്, അങ്ങനെ പ്രണയത്തിൻ്റെ ഭിന്നഭാവങ്ങളെ പല രീതിയിൽ അടയാളപ്പെടുത്തുന്ന ഈ പ്രണയ പുസ്തകത്തെ ഞാനൊന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കട്ടെ. ഒരു കൊച്ചു നുറുങ്ങ കഥയിലൂടെ മുഖം എന്ന് പറയുന്ന ഒരു കഥ കുറച്ചു നേരമുള്ളൂ, ഒന്ന് വായിക്കാം. അവൻ ചോദിച്ചു, നിനക്ക് എന്നെ പ്രണയിക്കാനാവില്ലേ? അവൾ ഒന്നും പറഞ്ഞില്ല. നിറഞ്ഞ നിശബ്ദത, മൗനം ഉറഞ്ഞു പോയത് കൊണ്ടാണോ എന്നറിയില്ല, വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. മനസ്സിൽ കൂടി പല ചിന്തകളും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. മരണത്തെക്കുറിച്ചും അവൻ ആലോചിച്ചു. അവളെ ഒരു നിലയ്ക്കും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. ഇനി പ്രണയം എന്ന മരീചികയെ ഒഴിവാക്കാം. ഒരു കൂടപ്പിറപ്പായി കണ്ടാലോ? അതവൾ സ്വീകരിച്ചാൽ എന്നും കൂടെ ഉണ്ടാകുമല്ലോ. ഒരു പൊട്ട ചോദ്യം അവൻ മനസ്സില്ല മനസ്സോടെ വീണ്ടും ചോദിച്ചു, നീ വരുമോ എൻ്റെ പെങ്ങളായി? ഒരു നിമിഷം കണ്ണുകൾ ഉയർത്തി അവൻ്റെ നേരെ നോക്കി. കണ്ണുകളിൽ വേദനയുടെ നനവ്. ഒരിക്കൽ പ്രേമിച്ച ഒരാളെ എങ്ങനെ സഹോദരനാക്കും എന്ന ചിന്തയിൽ മനസ്സുരുകി നിന്നതാകണം. ഒന്നും പറയാതെ അവൾ ദൂരേക്ക് നടന്നു മറഞ്ഞു നോക്കി. അവൻ നിന്നു. മടങ്ങാം, എല്ലാ തിരമാലകളും തീരം തൊടാറില്ല. ഇങ്ങനെയാണ് ആ ഒരു കൊച്ചു കഥ അവസാനിക്കുന്നത്. എല്ലാ തിരമാലകളും തീരം തൊടാറില്ല. അത് തന്നെയാണ് ഈ പുസ്തകം നിറയെ പറയുന്നത്. പ്രണയം കേട്ട ഗാനം മധുരം, കേൾക്കാത്ത ഗാനം അതിനേക്കാൾ മധുരം. മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രണയം അതിനേക്കാൾ മനോഹരമായ ഒരു മൂന്നക്ഷരം ഈ ലോകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ഒരുപാട് പ്രണയിക്കുന്ന, സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഒരുപാട് പ്രണയിക്കുന്ന എന്നിലേക്ക് അലിഞ്ഞിറങ്ങിയ ഈ പ്രണയ പുസ്തകത്തെ നിങ്ങൾ ഏവരുടെയും മുന്നിലേക്ക് ഹൃദയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.
പ്രിയപ്പെട്ടവരെ, ഈ പുസ്തക പ്രകാശനത്തിന് എന്തൊക്കെയോ ഒരു ആകസ്മികതകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൊലനിലത്തിൽ നിന്ന് ഒരു പെൺസ്വത്വത്തിനെ ജീവിതത്തിൻ്റെ ഹരിതാഭയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥകളുടെ പിറവി ഈ മണ്ണിലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് 1001 രാവുകൾ അറബിക് കഥകൾ, ഷഹരിയാർ സുൽത്താൻ്റെ മുൻപിൽ കന്യകകളെ കൊലം ചെയ്ത രാജാവിൻ്റെ ഹിംസാത്മകതയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് കഥ പറഞ്ഞ് രാജാവിനെ മാനസാന്തരപ്പെടുത്തി. അതുകൊണ്ടാണ് ചരിത്രം നിർമ്മിക്കപ്പെട്ടത് കഥകൾ കൊണ്ടാണ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ആകസ്മികത, ഈ കടലിനെയൊക്കെ ഇങ്ങനെ വെൺശങ്കിൽ കോരിയെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തെയൊക്കെ ഒരു ഹിമബിന്ദുവിൽ സാംശീകരിക്കുന്നത് പോലെ ഗഗനങ്ങളായ ജീവിത ദർശനങ്ങളെ ആറ്റിക്കുറുക്കിയെടുത്ത കവിത പോലെയുള്ള കഥകളാക്കിയ പി കെ പാറക്കടവ് സാറ് ഈ പുസ്തകം പ്രകാശനം ചെയ്തു എന്നുള്ളത് മറ്റൊന്ന് ദൃശ്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഞാൻ ഈ പുസ്തകത്തിൽ ഒരു കഥ മാത്രം, കഥയുടെ പേര് കൃഷ്ണ എന്നാണ്. കൃഷ്ണദൈവായനന്റെ നിശബ്ദതയ്ക്ക് എംഡി രണ്ടാമൂഴത്തിലൂടെ അർത്ഥം കണ്ടെത്തിയെങ്കിൽ, ഖണ്ഡേക്കറുടെ യയാതി ഒരു പുനരാഖ്യാനമായിരുന്നുവെങ്കിൽ, പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ മഹാഭാരതത്തിന്റെ സ്വത്വത്തിൽ നിന്ന് വേറിട്ടൊരു സത്വത്തെ കണ്ടെത്തിയതെങ്കിൽ, മറിച്ച് പാഞ്ചാലിക്ക് കർണനോടുള്ള തീവ്രമായ അനുരാഗത്തിന് പാറക്കടവ് സാർ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരു ദൃശ്യങ്ങളുടെ കുടമാറ്റമാണ്. മറ്റൊന്ന്, ഈ പുസ്തകത്തിലെ വാക്കുകൾ, ഒരു കാര്യം കൂടി ഞാൻ പറയാം, ആരും തോണിയിറക്കാത്ത കടലിൽ എനിക്ക് കപ്പൽ ഇറക്കണം എന്ന് പറഞ്ഞ കെ പി അപ്പൻ സാറിന്റെ ഒരു പരികൽപ്പന ഈ പുസ്തകത്തിന് വളരെ അനുർത്ഥമാണ്, അനുരൂപമാണ്. അപ്പൻ സാർ പറഞ്ഞത് ഇതാണ്, ഒരു നിഗൂഢമായ ഒരു രാത്രിയുടെ ആ ഇരുളിന്റെ കാളിമയിൽ നിന്ന് നദിയിലൂടെ ഒഴുകി വരുന്ന വിളക്കുകളെ നിങ്ങളൊന്ന് സങ്കൽപ്പിക്കുക. ആ രാവിന്റെ കയത്തിൽ നിന്നുകൊണ്ട് ആ രാത്രിയുടെ ഘനീഭവിച്ച നിശബ്ദതയിൽ നദിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വാക്കിന്റെ വിളക്കുകൾ, വായനക്കാരന്റെ ഹൃദയത്തിലേക്ക് ദൃശ്യങ്ങളുടെ വിളക്കുകൾ, ഹൃദയം ചുംബിക്കുന്ന ഒരു അനുഭവ തലം ഈ കഥാസമാഹാരത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഏതൊക്കെയോ വിരലുകളും ഈ മനുഷ്യരിലുണ്ട്. നന്ദി, നമസ്കാരം. കൂടുതലൊന്നും പറയുന്നില്ല, ഇവർ രണ്ടുപേരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയേണ്ടതും വായനക്കാരാണ്, ഈ പുസ്തകത്തിനോട് ഇഷ്ടപ്പെട്ടു, അത് എഴുതിയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയേണ്ടത് വായനക്കാരാണ്. അപ്പോൾ ഇനി സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നിർത്തുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിൽ പുസ്തകത്തിൽ വിജയ ദൃശ്യ, അതേപോലെ സംഗീത ബുക്സ് വിജയക്കാരോ പാറക്കാട് സാർ, അനുപമാർജി, എല്ലാവർക്കും മറ്റുള്ളവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.